ആര്യ കൺഫഷൻ റൂമിലേക്ക് വരിക. ആര്യ. യെസ് ബിഗ് ബോസ്. അടുക്കളയിൽ പൂട്ടും താക്കോലുമുണ്ട്. അതെടുത്ത് എല്ലാവരും മുൻവശത്തെ വാതിൽ പൂട്ടി താക്കോൽ അടുത്തുള്ള കടയിൽ ഏൽപ്പിക്കുക. അപ്പോൾ എന്റെ ഫ്ലാറ്റ്? ആര്യയുടെ ഫ്ളാറ്റ് 3G ആയിരിക്കുന്നു. ആര്യ കൺഫഷൻ റൂമിലേക്ക് വരിക. ആര്യ. യെസ് ബിഗ് ബോസ്. അടുക്കളയിൽ പൂട്ടും താക്കോലുമുണ്ട്. അതെടുത്ത് എല്ലാവരും മുൻവശത്തെ വാതിൽ പൂട്ടി താക്കോൽ അടുത്തുള്ള കടയിൽ ഏൽപ്പിക്കുക. ഞാൻ ഇവരോട് എല്ലാരടുത്തും വന്ന് പറഞ്ഞിട്ടുണ്ട്, പട്ടിയെ പോലെ ഞാൻ രണ്ട് മൂന്ന് തവണ ഇവരുടെ അടുത്ത് പോയിരുന്നിട്ട് വരേണ്ടത് മിണ്ടിയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവരെപ്പോഴും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. ഇവർ ഒറ്റ കാരണം, ഇത്രയും പേര് ഒറ്റ കാരണം മാത്രം ഞങ്ങൾ ഇത്രയും പേർ ഒറ്റയടിക്ക് മാറിയിരിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ സ്റ്റാറ്റസ് അല്ല, ടാസ്ക് ബസർ തുടങ്ങുന്നതിന്റെ മുമ്പ് മേലിൽ കയറി പിടിക്കുന്നത്. ആ ഒരു റൂട്ട് കൊണ്ടുവന്നത് ആരാ? അല്ല, മേലിൽ കയറി പിടിക്കാൻ ചേച്ചി അവിടെ ഇവിടെ ചേച്ചിക്ക് പറ്റുമോ? ചേച്ചിയുടെ അവിടെ ഇവിടെ കയറി പിടിക്കുന്ന അല്ല നമുക്ക് ഉൾക്കൊള്ളാം. ആര്യയ്ക്കൊരു ഫ്ലാറ്റ് നൽകാൻ അതിനൊരു ഗെയിമും വെച്ചു പ്രേക്ഷകരെ വിഡ്ഢികളാക്കാൻ. നാട്ടുകാരെ നീ അറിഞ്ഞോ, എന്നും രാത്രി ഏഷ്യനെറ്റിൽ ബിഗ് ബോസ് എന്ന ഷോയുമായി ലാലിട്ടന്റെ എഴുന്നള്ളുന്നേ. ആര്യ കൺഫഷൻ റൂമിലേക്ക് വരിക. ആര്യ. യെസ് ബിഗ് ബോസ്. അടുക്കളയിൽ പൂട്ടും താക്കോലുമുണ്ട്. അതെടുത്ത് എല്ലാവരും മുൻവശത്തെ വാതിൽ പൂട്ടി താക്കോൽ അടുത്തുള്ള കടയിൽ ഏൽപ്പിക്കുക. അപ്പോൾ എന്റെ ഫ്ലാറ്റ്? ആര്യയുടെ ഫ്ളാറ്റ് 3G ആയിരിക്കുന്നു. നിന്റെ കളിയൊക്കെ നിന്റെ വീട്ടിൽ മതി. ഒന്നുമില്ലെങ്കിലും വേണോട്ടാന്ന് ഞാൻ ആദ്യമായിട്ട് പിടിച്ച ആള് ഞാനാണ്. നീ ഏവന്റെ പേര് കൊണ്ടുവന്ന് എന്റെ പെടലിക്ക് ചേർത്ത് വെച്ച് വിളിക്കാൻ തോന്നിയതായിട്ട് നീ ഇനിയിപ്പോ ഇപ്പൊ വേണോട്ടാന്ന് വിളിച്ച് കൊറേ കഴിയുമ്പോ ഗോവാലിച്ചാന്ന് വിളിക്കും. അത് കഴിഞ്ഞിട്ട് നീ പിന്നെ വേറെ സുൽഫീഖർ അലി നീ വിളിക്കും. നിന്റെ കളിയൊക്കെ നിന്റെ വീട്ടിൽ മതി. നമ്മൾ പത്ത് എന്റെ മുമ്പിൽ വരില്ലേ, പോ. അങ്ങനെ പോയാ കാണിക്കുന്നേ കാണിക്കുന്നേ. ഇന്ന് മുതല് ബിഗ് ബോസ് അല്ല ഏഷ്യൻ്റെ ചാനല് വെച്ചെങ്കിൽ ഞാൻ ഈ ടി വി അടക്കം തല്ലിപ്പൊട്ടിക്കും. കൂതറ പരിപാടി ഗെയിം ആണെങ്കിൽ അതിനൊരു മര്യാദയും മാന്യതയും ഉണ്ട്. ഈ ജാതി പരിപാടി മര്യാദയ്ക്ക് ഞാൻ പറയുന്നേ. ബിഗ് ബോസ് കയ്യും കാലും തൊട്ടാൽ പൊട്ടുമെന്ന് പറയുന്ന ആളുകളോട് ദയവ് ചെയ്ത് ഗെയിമിലേക്ക് വരരുതെന്ന് പറയണം. അതല്ലാതെ ഇവിടെ സാറിനെ പരിഹസിച്ച് ബിഗ് ബോസിന്റെ പടിയിറക്കി വിട്ടപ്പോ കൂട്ടത്തോടെ പെട്ടിയും തൂക്കി പോകേണ്ടി വരുമെന്ന് സക്ഷൽ ബിഗ് ബോസ് പോലും വിചാരിച്ചില്ല. എന്തൊരു തേപ്പ് അല്ലേ. ഈ വിഷയത്തിനെ കുറിച്ച് മിണ്ടില്ല, ആരോടും മുടക്കില്ല, കമന്റ്സ് പാസ് ചെയ്യില്ല. ഇതിന്റെ ജെനുവിനിറ്റി സാറ്റർഡേ പ്രൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഷോ ഞാൻ ക്വിറ്റ് ചെയ്യും. അത്രേ ഉള്ളൂ. ഞങ്ങൾ എടുത്തു തരും. ഞങ്ങളല്ലേ കുക്കിംഗ്. ക്യാപ്റ്റൻ കുക്കിംഗ് ഇവിടെ നിന്ന് വേണ്ടേ സപ്ലൈ ചെയ്യാൻ? ഇവിടെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ വേണ്ടേ സപ്ലൈ ചെയ്ത് കൊടുക്കാൻ? നിങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ബിഗ് ബോസ്. പൊക്കോട്ടെ ബിഗ് ബോസ്. നിങ്ങളെ
പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ണ് പരിശോധിക്കുന്നതിനായി പുറത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് എല്ലാവരും എത്രയും പെട്ടെന്ന് ഉച്ചഭക്ഷണം കഴിച്ച് തയ്യാറാവുക. ടാസ്ക് നിങ്ങൾ തിരിച്ചു വന്ന ശേഷം തുടരുന്നതാണ്. ഞാൻ ഇതിനേക്കാളും നല്ല പെമ്പിളാരെ കണ്ടേ ഇങ്ങോട്ട് വന്നേ. സുജോ, നീ അങ്ങനെ പറയരുത്. നിനക്ക് എന്തും പറയാന്ന് പറഞ്ഞുകൊണ്ട് നീ അങ്ങനെ പറയരുത്. ഞാൻ എന്ത് ഡിസ്റെസ്പെക്ട് ചെയ്തു? ഞാൻ ആൽവലാദിന്ന് വിളിക്കുന്ന പിന്നെ എന്താ എത്ര റെസ്പെക്ട് കൂടിയിട്ടാണ് നീ വിളിച്ചത്? നീ നിന്റെ ഷോ നീ ഓ മൈ ഗോഡ്, നിന്റെ ഇംഗ്ലീഷ് ഒക്കെ ഉള്ള വേറെ പോയി സംസാരിച്ചു. ഞങ്ങളെല്ലാം അങ്ങനെ സംസാരിക്കാനാണ്. ഒരു മിനിറ്റ് പറയുന്ന കേക്ക്, ഇവിടുന്ന് പുറത്തു പോയിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഈ വീട്ടിനുള്ളിൽ പറയാൻ പാടില്ല. അതാണ് നിയമം. എന്തിനാണ് അത് വെച്ച് തർക്കിക്കണേ? പറയുകയാണ്, ഏറ്റവും കുറച്ച് വോട്ട് കരസ്ഥമാക്കിയിരിക്കുന്ന രേഷ്മയാണ്. എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവരറിയും ഞാൻ. നിന്റെ കളിയൊക്കെ നിന്റെ വീട്ടിൽ മതി. അവിടെ പിടിച്ചു തള്ളിയതിനെ കുറിച്ചായിരുന്നു സംസാരിക്കാനുള്ളത്. നിങ്ങൾ ആരെയും പിടിച്ചു തള്ളിയിട്ടില്ല ഇതിനു മുമ്പേ? അല്ല, ഞാൻ ആരെയും പിടിച്ചു തള്ളിയിട്ടുണ്ടോ? ഇല്ലേ? ഉണ്ടുണ്ട്. പിടിച്ചു തള്ളുക എന്നൊക്കെ പറയുന്നത് പാടില്ല. ആര്യ കൺഫെഷൻ റൂമിലേക്ക് വരിക. ആര്യ. യെസ് ബിഗ് ബോസ്. അടുക്കളയിൽ പൂട്ടും താക്കോലും ഉണ്ട്. അതെടുത്ത് എല്ലാവരും മുൻവശത്തെ വാതിൽ പൂട്ടി താക്കോൽ അടുത്തുള്ള കടയിൽ ഏൽപ്പിക്കുക. അപ്പോൾ എന്റെ ഫ്ലാറ്റ്. ഫുക്രോ, നിന്നെ ഇതിനൊന്നും കൊള്ളില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ ഫുക്രോ. നിനക്കാകെ പറ്റുന്ന പണി